രാജ്യത്തെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കുന്നില്ലായിരുന്നു. രാജിവെക്കേണ്ട സാഹചര്യമില്ലായിരുന്നു. കോടതി ഒരു കാര്യവും ഈ കായൽ കയ്യേറ്റമെന്ന് പറഞ്ഞ് തെളിയിക്കാൻ ആർക്കും ഒത്തിട്ടില്ല. പക്ഷേ ഇന്ന് വേറെ ഒരു ഘടകകക്ഷി, ഞാൻ ഘടകകക്ഷിയുടെ പേര് പറയുന്നില്ല, എടുത്ത ചില നിർബന്ധപൂർവമായ നിലപാടാണ് മുഖ്യമന്ത്രി എന്നെ വിളിച്ചെന്ന് റീതിങ്ക് ചെയ്യണം. ഞങ്ങൾ രാജിവെക്കാൻ പറയത്തില്ല, അതുകൊണ്ട് നിങ്ങളുടെ പാർട്ടി നേതൃത്വത്തോട് ചോദിച്ച് എന്തെങ്കിലും തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രഫുൽ പട്ടേലിനെ വിളിച്ചു. പ്രഫുൽ പട്ടേലും പിന്നെ പവാർജിയുമായിട്ട്, പ്രഫുൽ പട്ടേൽ ഗുജറാത്തിലും പവാർജി ഡൽഹിയിലുമാണ്, അവർ തമ്മിൽ സംസാരിച്ച ശേഷം ഞാൻ ലെറ്റർ ആയിട്ട് സൈൻ ചെയ്ത് പീതാംബരം മാസ്റ്ററെ ഏൽപ്പിച്ചിട്ട് പോന്നിരിക്കുകയാണ്. അവർ സമ്മതിച്ചാൽ ഉടനെ തന്നെ കൊടുക്കും, അവർ സമ്മതിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചുപോയി ആ പിന്നെ എ കെ ശശീന്ദ്രന്റെ മുറിയിൽ 2 മണിക്ക് അത് സംബന്ധിച്ചുള്ള പത്രസമ്മേളനം പീതാംബരം മാസ്റ്റർ നടത്തും. അവിടെ ചെല്ലുന്നതായിരിക്കും കൃത്യമായ വിവരം അറിയാൻ നല്ലത്. അല്ല, അതാ പറഞ്ഞേ, അത് പീതാംബരം മാസ്റ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ പവാർജിയെ കൂടെ അല്ല, പ്രഫുൽ പട്ടേലിനെയും പവാർജിയും കൂടെ സംസാരിച്ച ശേഷമേ കൊടുക്കാനൊക്കത്തുള്ളൂ. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, അത് കൊടുത്തിട്ട് പോന്നു ഞാൻ. അപ്പൊ അത് കൃത്യമായി കൊടുത്തു കഴിഞ്ഞേ നിങ്ങളോട് കൊടുത്തെന്ന് പറയാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ വന്ന സ്പീഡിൽ തന്നെ തിരിച്ചു പോക്കോ. ഇല്ല, അല്ല, പുതിയ മന്ത്രിയല്ല. പിണറായി വിജയൻ പറഞ്ഞ നിങ്ങൾ രാജിവെക്കുന്നെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഈ സീറ്റ് ഒഴിച്ചിട്ടിരിക്കും. നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയി ഇന്നലെ ഉണ്ടായ ആ പരാമർശനങ്ങൾ നീക്കി വാങ്ങിച്ച് തിരിച്ചു വന്നാൽ എനിക്ക് തന്നെ വീണ്ടും കയറാം. ഒരുപക്ഷെ ശശീന്ദ്രന്റെ കേസ് തീരുകയാണെങ്കിൽ അദ്ദേഹം മുന്നേ കയറുന്നതായിരിക്കും എനിക്ക് സന്തോഷം. ഏതായാലും ഞങ്ങളുടെ പാർട്ടി ആ മന്ത്രിസ്ഥാനം കളയത്തില്ല. പക്ഷെ ഞങ്ങൾ 2 MLA ഉള്ളതുകൊണ്ട് ഇപ്പം ഞങ്ങൾ നിസ്സഹായരാണ്. അതിൽ ആദ്യം ആര് ക്ലിയർ ചെയ്യുന്നോ അവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. ഉറപ്പല്ലേ? ഞാൻ തന്നെ വാക്ക് പറഞ്ഞതല്ലേ, എനിക്ക് അതുപോലുള്ള ബിസിനസ്സൊക്കെ ഇട്ടിട്ടല്ലേ ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. അദ്ദേഹം വന്നാൽ അദ്ദേഹം കയറും, അദ്ദേഹം വന്നില്ലെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് വന്ന് ഞാൻ കയറും. അക്കാര്യത്തിൽ സംശയം. അല്ല, മുഖ്യമന്ത്രി എല്ലാ മന്ത്രിമാരെയും സംരക്ഷിക്കുന്നയാളാണ്, എല്ലാവർക്കും ഉപദേശം കൊടുക്കുന്നയാളാണ്. അദ്ദേഹം വളരെ എഫക്റ്റീവായിട്ടൊരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്ത് ഒരുപാട് പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. വീടില്ലാത്തവർക്ക് വീട്, കക്കൂസ് ഇല്ലാത്തവർക്ക് കക്കൂസ്. അദ്ദേഹത്തെ അടുത്തൊന്നും ആ കസേര നിന്ന് ഇറക്കാവുന്ന ആരും വിചാരിക്കുകയും വേണ്ട. CPI യുടെ നിലപാടിനെ കുറിച്ച് എനിക്കറിയത്തില്ല. ഇന്ന് ഞാൻ പങ്കെടുക്കുന്നത് കൊണ്ട് അവരുടെ മന്ത്രിമാർ പങ്കെടുക്കണ്ടെന്ന് അവർ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒപ്പിട്ട പേപ്പർ അദ്ദേഹത്തെ പീതാംബരം മാസ്റ്ററെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. ബാക്കി ഇനി പീതാംബരം മാസ്റ്റർ പറയും. അല്ല, അതിപ്പോ എനിക്ക് പറയാനൊക്കത്തില്ല, അത് നിങ്ങൾ പാർട്ടി പ്രസിഡന്റ് പീതാംബരം മാസ്റ്ററോട് ചോദിച്ചു. പരാമർശനമൊന്നുമില്ല, കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടെന്നൊക്കെ. എന്തിനാ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. പിന്നെ മന്ത്രിക്ക് കേസ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ കോടതി പറഞ്ഞതൊന്നും ശരിയല്ല, അങ്ങനെ കൊടുക്കാം എന്നാണ് ഞങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അഡ്വൈസ്. അതനുസരിച്ച് നാളെ സുപ്രീം കോർട്ടിൽ കേസ് ഫയൽ ചെയ്യും. എറണാകുളത്തിന്, ആലപ്പുഴ വഴി കയറി അങ്ങ് എറണാകുളം പോകും. ശരി, താങ്ക് യു. ചണ്ഡി മാതൃഭൂമി ന്യൂസിന് മാത്രം നൽകിയ കിട്ടിയ വിവരങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. തന്റെ രാജിയിലേക്ക് നയിച്ചത് സി പി ഐയുടെ കടുത്ത നിലപാടാണ് എന്നാണ് ഇപ്പോൾ തോമസ് ചാണ്ടി പ്രതികരിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി തീരുമാനം അറിയിക്കാൻ ആവശ്യപ്പെട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ മന്ത്രിസ്ഥാനം ഒഴിച്ചിട്ടിരിക്കുന്നു. എ കെ ശശീന്ദ്രനോ താനോ ആരാണ് തിരിച്ചു വരിക? ആദ്യം കറ തീർത്ത് അവർക്ക് മന്ത്രിസ്ഥാനം എന്നുള്ള ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. നാളെ സുപ്രീം കോടതിയിലേക്ക് നീങ്ങുമെന്നുള്ള വിവരവും തോമസ് ചാണ്ടി നൽകിയിരിക്കുകയാണ്.